എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് ഡീറിയലൈസേഷൻ എന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആങ്സൈറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശരീരത്തിലൊരു സ്വാഭാവികമായ ഒരു പ്രതിരോധ സംവിധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. ഹാർട്ട് റേറ്റ് കൂടുക, അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ട്. ഒരു ഫീലിംഗ് ഓഫ് ഡ്രെഡ്, വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു, അങ്ങനെ ഹാർട്ടിൻ്റെ റേറ്റ് കൂടുന്നു. ഇത്തരം സിംറ്റംസ് എല്ലാം ആങ്സൈറ്റിയുടെയാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് ആങ്സൈറ്റി പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നതിനെ പാനിക് അറ്റാക്ക് എന്ന് വിളിക്കാം. പാനിക് അറ്റാക്ക് വന്നതിന് ശേഷവും അല്ലെങ്കിൽ പാനിക് അറ്റാക്കിൻ്റെ കൂടെയാണെങ്കിലും ആങ്സൈറ്റിയുടെ കൂടെയാണെങ്കിലും ഈ ഡീറിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം വരാറുണ്ട്. ഡീറിയലൈസേഷൻ എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷേ ഒരുപാട് ആളുകൾക്ക് വന്ന് കാണാറുണ്ട്. ഈ ഡീറിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിൽക്കുന്ന ഈ ചുറ്റുപാട് ഒന്നും റിയലല്ല, സത്യമല്ല, അസത്യമാണ് എന്ന് തോന്നുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെയെല്ലാം ബ്ലറായി ഒരുതരം മൂടൽ മഞ്ഞ് മൂടിയ പോലെയുള്ള സാഹചര്യത്തിൽ കാണുന്നത്. ചുറ്റുപാടുമുള്ളതൊന്നും എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിൽ നിന്നെല്ലാം ഞാൻ ഡിറ്റാച്ച്ഡാണ്, എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതെല്ലാം ഉള്ള ഒരു തോന്നൽ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാകുന്നു. എനിക്കിങ്ങനെയുള്ള പെരുമാറ്റം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ആങ്സൈറ്റി ഉണ്ടാകുന്നു. അങ്ങനെ ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ കൂടുതൽ ടെൻഷനിലേക്ക് പോവുകയും ആ ടെൻഷൻ നമ്മുടെ സിംറ്റംസ് കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ ഡീറിയലൈസേഷൻ വീണ്ടും കൂടുന്നത്. ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ സത്യമല്ല, ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ സത്യമല്ല, ഞാൻ ഈ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും ടോട്ടലി ഡിറ്റാച്ച്ഡാണ്, ഞാൻ വേറെ ഏതോ സാഹചര്യത്തിൽ നിന്നും ഇതിനെ നോക്കിക്കാണുകയാണ്, ഇതിന് ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള തോന്നൽ, എന്നുള്ള ഒരു പ്രത്യേക തോട്ട് പാറ്റേൺ, അതിനെ നമുക്ക് ഡീറിയലൈസേഷൻ എന്ന് വിളിക്കാം. സാധാരണഗതിയിൽ പെട്ടെന്ന് ഡീറിയലൈസേഷൻ സംഭവിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആങ്സൈറ്റി ഉണ്ടാകുമ്പോഴും പാനിക് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷവും പാനിക് ഡിസോർഡർ ഉള്ളവർക്കും OCD ഉള്ളവർക്കും OCDയുടെ ആങ്സൈറ്റി സാഹചര്യം ഉള്ളവർക്കുമെല്ലാം ഈ ഡീറിയലൈസേഷൻ സംഭവിക്കാറുണ്ട്. ഈ ഡീറിയലൈസേഷൻ സംഭവിച്ച ഉടനെ ഈ വ്യക്തി പെട്ടെന്ന് വല്ലാത്ത രീതിയിലൊന്ന് ഞെട്ടുകയാണ്. കാരണം ഇങ്ങനെയൊരു സംഭവം അദ്ദേഹം കണ്ടിട്ടില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ മാനസികമായ എന്തോ കാര്യമായ തകരാറുണ്ട് എന്നുള്ള രീതിയിൽ വളരെയധികം ഡിസ്ട്രെസ്സായി പോകുന്ന, പെട്ടെന്ന് ഞെട്ടുന്ന, പെട്ടെന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. ഇത് ആങ്സൈറ്റിയെ കൂടുതൽ വഷളാക്കുന്നു. അപ്പോൾ ഈ സിംറ്റംസ് കൂടുതൽ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഡീറിയലൈസേഷൻ്റെ ലക്ഷണങ്ങൾ: ഒന്ന്, നമ്മൾ സ്വപ്നം കാണുകയാണോ എന്നുള്ള തോന്നൽ. രണ്ട്, സത്യാവസ്ഥയിൽ നിന്നോ അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന എല്ലാ കാര്യത്തിൽ നിന്നും ഞാൻ ഡിറ്റാച്ച്ഡാണ്, അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള തോന്നൽ. ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങി നമ്മുടെ ശരീരത്തിൽ നോക്കി കാണുന്ന പോലെയുള്ള ഒരു തോന്നൽ, നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം എന്നുള്ള ഒരു തോന്നൽ. റിയാലിറ്റിയിൽ നിന്നും എമോഷണലി, വികാരപരമായി, വൈകാരികമായി ഞാൻ ഡിറ്റാച്ച്ഡ് ആണ് എന്നുള്ള തോന്നലുണ്ടാവും. ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കളർലെസ്സായി, ബ്ലാക്ക് ആൻഡ് വൈറ്റായി കാണാം. സമയം വളരെ പെട്ടെന്ന് പോകുന്നു, അല്ലെങ്കിൽ സമയം എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല, ഞാൻ വളരെ സ്ലോ ആണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ഫാസ്റ്റാണ്, സമയം എൻ്റെ വരുതിയിലല്ല എന്നൊരു തോന്നലുണ്ടാവാം. ഈ ലോകം തന്നെ ഫേക്കായ ഒരു തോന്നൽ ഉണ്ടാവാം. ശബ്ദങ്ങൾ പലതും കേൾക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നത് പലപ്പോഴും മറ്റു തരത്തിലാണ്. ഒരു പൂച്ച കരയുന്നത് ചിലപ്പോൾ പട്ടി കുരയ്ക്കുന്നത് പോലെ ഉള്ളൊരു ശബ്ദമായി നമുക്ക് കേട്ടു എന്ന് വരാം. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ കൃത്യമായി പറയുന്നുണ്ട്, ഇപ്പോൾ ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ നിന്നും നമ്മൾ ഡിറ്റാച്ച് ആവുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും ആളുകളുമെല്ലാം ഫേക്കാണ്, അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ അവരിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആണ് എന്നുള്ള ഒരു തോന്നൽ വരുമ്പോഴാണ് അത് ഡീറിയലൈസേഷൻ എന്ന ക്രൈറ്റീരിയയിലേക്ക് മാറുന്നത്. ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഡീറിയലൈസേഷൻ. പക്ഷേ ഇതല്ലാതെയും വരാം. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഡീറിയലൈസേഷൻ സംഭവിക്കാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവർക്ക് ഡീറിയലൈസേഷൻ സംഭവിക്കാം. ബൈപോളാർ ഡിസോർഡർ ഉള്ളവർക്ക് ഡീറിയലൈസേഷൻ സംഭവിക്കാം. അതല്ലാതെ ഇതൊരു സൈക്കോസിസ് സിംറ്റംസായും കാണുന്നവരുണ്ട്. ഒരു ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആയിട്ട് കാണുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ
ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇതൊരു സാധാരണ സിംറ്റമാണ്. ആങ്സൈറ്റി ഉള്ളവർക്ക് ഇത്തരം സിംറ്റംസ് വരാം, പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് ഇത്തരം സിംറ്റംസ് വരാം. ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഡീറിയലൈസേഷൻ, നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാനിക് ഡിസോർഡർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, ഈ ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ആങ്സൈറ്റി, പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക്, OCD റിലേറ്റഡ് ആങ്സൈറ്റി ഇവയുമായുള്ള ഒരു സാധാരണ കോമൺ സിംറ്റമായി വരാം. ഈ ഒരു വിഷയത്തെ നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ ഈ സിംറ്റം വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് തന്നെത്താനെ ഇല്ലാതാകുന്നതാണ് കാണുന്നത്. നമ്മളതിനെ പേടിക്കാതിരിക്കുക. ഡീറിയലൈസേഷൻ എന്നുള്ളത് ഇതിന് മുന്നും നമുക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പല സാഹചര്യങ്ങളിലും വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഫേസ് ചെയ്യാറുണ്ട്. വളരെ നാമമാത്രമായ സമയത്തേക്കായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. ആങ്സൈറ്റി ഉള്ളവർക്കും ഏകദേശം അതേ കണ്ടീഷൻ തന്നെയാണ്. പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക് ഉള്ളവർക്കും ഏകദേശം അതേ കണ്ടീഷൻ തന്നെയാണ്. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവാം, അത് കഴിഞ്ഞാൽ അത് താനെ മാറുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ പേടിക്കാതിരിക്കണം. പേടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പേടി ആങ്സൈറ്റീനെ കൂടുതലായിട്ട് എതിർ ചെയ്യുന്നു. ഈ സംഭവം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചിന്ത, അതുമായി ബന്ധപ്പെട്ട് ആങ്സൈറ്റി വളരെയധികം കൂടുന്നു. അങ്ങനെ കൂടുമ്പോൾ ഈ സിംറ്റംസ് കൂടും, റിലാക്സ് ചെയ്താൽ കുറയും. ഡീറിയലൈസേഷൻ വരാവുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചെറുതായി സൂചിപ്പിച്ചിരുന്നു. ഡ്രഗ് അബ്യൂസ് നമുക്ക് അങ്ങനെ ഉണ്ടാവാം, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് അങ്ങനെ ഉണ്ടാവാം. സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോ നിങ്ങൾക്ക് ചില മരുന്നുകൾ, പ്രത്യേകിച്ച് ചില ഈ ബെൻസോഡിയാസപിൻ മരുന്നുകൾ തരുമ്പോൾ, ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ തരുമ്പോൾ, ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡീറിയലൈസേഷൻ, സാധാരണ ജനങ്ങൾക്ക് ഡീറിയലൈസേഷൻ പ്രശ്നം ഉണ്ടാവാറുണ്ട്. PTSDയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറിയലൈസേഷൻ ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതുമായി ബന്ധപ്പെട്ടും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എക്സ്ട്രീമായ ഡിപ്രഷൻ കണ്ടീഷൻ, എസ്പെഷ്യലി ബൈപോളാർ ഡിസോർഡർ, ഈ ബൈപോളാർ ഡിസോർഡറുമായി ബന്ധപ്പെട്ടും നമുക്ക് ഈ ഡീറിയലൈസേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത്, ഈ വീഡിയോയിൽ ഞാൻ ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, പാനിക് ഡിസോർഡർ, OCDയുടെ ആങ്സൈറ്റി കണ്ടീഷൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഡിപ്രഷനുമായി ചെറിയ അതുമായി ബന്ധമുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം സൈക്കോസിസ്, സ്കിസോഫ്രേനിയ, സൈക്കോട്ടിക് ഡെൻഡ്യൂഷൻ, സൈക്കോട്ടിക് ഡിസോസിയേറ്റീവ് ഡിസോർഡർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇപ്പോൾ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട, പാനിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ട, പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട, OCD സംബന്ധമായ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട ഡീറിയലൈസേഷൻ മാത്രമേ നമ്മളിപ്പോൾ പരിഗണിക്കുന്നുള്ളൂ, ഈ വീഡിയോയിൽ പരിഗണിക്കുന്നുള്ളൂ. ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഡീറിയലൈസേഷൻ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് വരാം എന്ന് പറയുമ്പോൾ, ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് ഡീറിയലൈസേഷൻ വരുമ്പോൾ ഇത് സ്കിസോഫ്രീനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ, ഇത് ഡിസോസിയേറ്റീവ് ഡിസോർഡറാണോ, ഇത് ബൈപോളർ ഡിസോർഡറാണോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് പാനിക് ഡിസോർഡർ ഉണ്ട്, നിങ്ങൾ പാനിക് അറ്റാക്ക് അനുഭവിച്ച ആളാണ്, അതുമായി ബന്ധപ്പെട്ട് ഇത്തരം സിംറ്റംസ് വരാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കരുത്. ഈ ഡീറിയലൈസേഷൻ വന്നതിന് ശേഷം നിങ്ങൾ പേടിച്ചാൽ, അയ്യോ ഇത് വീണ്ടും വീണ്ടും വരുന്നുണ്ടോ എന്ന് പേടിച്ചാൽ, ഈ സിംറ്റംസ് കൂടാനാണ് സാധ്യത. പിന്നീട് അത് ചിലപ്പോൾ ഡിപ്രഷനായി മാറുവാനും സാഹചര്യമുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും വിഷമിച്ചുകൊണ്ടേ ഇരുന്നാൽ ഈ ആങ്സൈറ്റി തന്നെ ഭാവിയിൽ ഡിപ്രഷനായി കൺവേർട്ട് ആവും. കുറേ ദിവസം നമ്മൾ ഒരേ വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഈ സാധാരണ ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നം തന്നെ പിന്നീട് ഡിപ്രഷനായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത്. ഡീറിയലൈസേഷൻ ഒരു സാധാരണ ആങ്സൈറ്റി സിംറ്റമാണ്. അതിന് നിങ്ങൾ താൽക്കാലികമായി ഒന്ന് ഇഗ്നോർ ചെയ്താൽ തന്നെ ഈ പ്രശ്നം മാറും. പിന്നെ മനസ്സിലാക്കുക, ഓരോ പ്രാവശ്യം ഈ സിംറ്റം വരുമ്പോഴും, ഡീറിയലൈസേഷൻ സിംറ്റം വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു സാധാരണ സംഭവമാണ്, ഇത് അങ്ങനെ വരും, രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ പോകും, അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഒന്ന് ഇരുന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുക. എപ്പോഴും ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസ് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ റിലാക്സ്ഡായി, ഡീപ്പായി ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം റിലീഫ് ഉണ്ടാവുന്നു. ഈ ഡീറിയലൈസേഷൻ സിംറ്റംസ് താനെ ഇല്ലാതാവുന്നതായി കാണാം. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മൈൻഡ്ഫുൾ ആവുക. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഒന്ന് ഫീൽ ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഒന്ന് നോക്കിക്കാണുവാൻ ശ്രമിക്കുക. ഇതാണ് സത്യാവസ്ഥ. എൻ്റെ മനസ്സിലിപ്പോൾ വരുന്ന ഈ പറയുന്ന ട്രിബിൾ ടെസ്റ്റ് ആയാലും ബുദ്ധിമുട്ടുകളാക്കുന്ന ഈ സിംറ്റംസ് അല്ല വിഷയം.
എൻ്റെ ചുറ്റുപാടും ഞാനിപ്പോൾ ഇരിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാമാണ് സത്യാവസ്ഥ. ഇവിടെ എവിടെയും ഒരു തരത്തിലുള്ള പേടി ഉളവാക്കുന്ന സാഹചര്യങ്ങളും ഇല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിന് പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് ആങ്സൈറ്റി വരേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സിംറ്റം കുറയുന്നു. ആങ്സൈറ്റി കുറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഡീറിയലൈസേഷൻ സിംറ്റംസും കുറയുന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞ ടെക്നീക്കാണ്. നിങ്ങളുടെ 5 സെൻസസിനെ ഉപയോഗിച്ച്, അവയെ ഓരോന്നായി ഉപയോഗിച്ച് കണ്ണുകൾ കൊണ്ട് 5 കളറുകളെ പതിയെ പതിയെ കാണുക, 5 നിറങ്ങളെ പതിയെ പതിയെ നോക്കി കണ്ട് ആസ്വദിക്കുക. ചെവി കൊണ്ട് 4 ശബ്ദങ്ങളെ പതിയെ പതിയെ നോക്കി ആസ്വദിക്കുക. നമ്മുടെ ചർമ്മം കൊണ്ട്, കൈകൾ കൊണ്ട്, വിരലുകൾ കൊണ്ട് 3 എന്തെങ്കിലും സാധനങ്ങളെ തൊട്ട്, സ്ലോ ആയി തൊട്ട് അതിനെ മനസ്സിലാക്കുക, അനുഭവിക്കുക. 4 നിങ്ങളുടെ നാസാരന്ധ്രങ്ങൾ കൊണ്ട് 2 എന്തെങ്കിലും മണങ്ങളെ നിങ്ങൾ പതിയെ പതിയെ ആസ്വദിക്കുക, അനുഭവിക്കുക. പിന്നീട് നിങ്ങളുടെ വായ, നാവ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ടേസ്റ്റ് നിങ്ങൾ അനുഭവിക്കുക. ഇത്രയും കാര്യങ്ങൾ സ്ലോ ആയി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആങ്സൈറ്റി സ്വാഭാവികമായും കുറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഡീറിയലൈസേഷൻ തന്നെത്താനെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, ആങ്സൈറ്റി എന്ന് ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത് ആങ്സൈറ്റിയുടെ സിംറ്റമാണ്. പാനിക് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം വരുന്ന സിംറ്റമാണ്. പാനിക് ഡിസോർഡർ കഴിഞ്ഞതിന് ശേഷം, പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് വരുന്ന സിംറ്റമാണ്. ഒസിഡിയുമായി ബന്ധപ്പെട്ട് ആങ്സൈറ്റി ഉള്ളവർക്ക് വരുന്ന സിംറ്റമാണ്. ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞ കോമൺ ഫാക്ടർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഈ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഡീറിയലൈസേഷൻ ഒരു കാരണവശാലും വിഷമിക്കത്തക്ക സാഹചര്യമല്ല. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് തന്നെത്താനും മാറും. അങ്ങനെ മാറാൻ നിങ്ങൾ കൂടുതൽ വേഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഡീപ് ബ്രീത്തിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വിഷമിക്കരുത്, പേടിക്കരുത്, ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്, ഇതൊരു മാനസിക രോഗമാണ് എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. ആങ്സൈറ്റിയുമായി കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു സിംറ്റമാണ് ഈ ഡീറിയലൈസേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല.